അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിൽ നമുക്ക് കട്ട തൈര് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് ഇന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഷോപ്പിൽ നിന്നല്ലേ ഞാനും ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാറ് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഷോപ്പിൽ നിന്ന് ഒന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ നല്ല കട്ട തൈര് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാരും സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ അപ്പൊ ബട്ടൺ കൂടി അമർത്തുക അപ്പൊ ഇവിടെ ആ പാല് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് രണ്ട് കപ്പ് പാൽ അഞ്ഞൂറ് ഏർ അര ലിറ്റർ ആണ്ട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് അത് പാത്രത്തിലാക്കിയിട്ട് ഏർ നല്ല പോലും ഒന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫാറ്റ് മിൽക്കാണെങ്കിൽ ഇതിപ്പം ഞാൻ എടുത്തത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഫുൾ ഫാറ്റ് മിൽക്ക് ഒന്ന് നല്ലപോലെ തിളച്ച് വന്നാൽ മതി അപ്പം ലോ ഫാറ്റ് മിൽക്കാണെങ്കിൽ നല്ലപോലെ ഒന്ന് തിള തിളപ്പിച്ചിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് വറ്റിച്ച് ചുരുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ എന്നാലേ നമുക്ക് നല്ല ഒരു തൈരുണ്ടാക്കുമ്പോൾ ആ ഒരു കട്ട തൈര് നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നല്ലപോലെ പാൽ തിളപ്പിച്ചെടുക്കുക നല്ല ഇങ്ങനെ വീശടിച്ചിട്ട് തന്നെ ഇങ്ങനെ തിളപ്പിക്കാൻ നോക്കുക അത് ഒന്ന് മേലോട്ട് തിളച്ച് നല്ലോണം ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി മേലോട്ട് വരുമ്പോൾ ഒന്ന് കൂടി തിളപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് വെക്കാം എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് തണുക്കാനാക്കിട്ട് വെക്കണം നല്ലോണം തണുക്കരുത് ഇട്ടാ നമ്മൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂട് നല്ല ചൂടും പാടില്ല നല്ലോണം തണുപ്പും പാടില്ല ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ വിരലൊക്കെ ഇങ്ങനെ അതില് ഒന്ന് തൊടുമ്പോൾ വിരൽ ഇതാ ഇതുപോലെ തൊടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റണം അങ്ങനത്തെ ഒരു ചെറിയ ഒരു ചൂട് വേണം ആ ചൂട് ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നമ്മുടെ അടുത്ത് തൈരുണ്ടാവുമല്ലോ ഒരു സ്പൂൺ തൈര് അര ലിറ്റർ പാലിനാണ് കേട്ടോ ഒരു സ്പൂൺ തൈര് ഇട്ടിട്ട് നല്ല പോലെ ഇതേപോലെ ഒന്ന് ഇളക്കാം നല്ല പോലെ സ്പൂണ് കൊണ്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിച്ച് വരുന്ന രീതിയിലേക്ക് ഇളക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി നല്ല ചൂട് കാലത്ത് ചൂട് ടൈം ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു ആറ് എട്ട് മണിക്കൂർ കൊണ്ട് നല്ല കട്ടത്തൈര് കിട്ടും ഇതിപ്പോ ഇവിടെ തണുപ്പായത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി സമയം വച്ചിരുന്ന് ഇപ്പം അടിപൊളി കട്ടത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റാണ് അപ്പോൾ ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക്സ് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഈ സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തതൊന്നാണ് അപ്പോൾ ഇതുപോലെ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ നല്ല അടിപൊളി അടിപൊളിത്താരാണ് എപ്പോഴും ഹോട്ടൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ നിൽക്കാറുണ്ട് വീട്ടിൽ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എൻ്റെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തണേ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും அப்ப எல்லாரும் இதா, அல்ல கண்டிலே நல்ல அடிப்பொழி ஆய்ட்டு கிட்டு அப்ப நெக்ஸ்ட் வீடியோ காணும்பரே பாய்